നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു എഫ് ഡി ഇട്ട് കഴിഞ്ഞിട്ട് ഹയർ റേറ്റിൽ നമുക്ക് എഫ് ഡിയിൽ റിട്ടേൺ കിട്ടുമ്പോൾ അതിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? നമ്മൾ അപ്പോൾ ഒരു ബാങ്കിൽ എഫ് ഡി എങ്ങനെയാണ് നടക്കണമെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഹൈ റേറ്റിൽ എഫ് ഡിയിൽ നിങ്ങൾ പണമിട്ടണമെങ്കിൽ അതിൽ എത്രമാത്രം റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജാർഗൺസ് ഒന്നും ഉപയോഗിക്കണില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ആൾക്കാർ മനസ്സിലാക്കേണ്ടതിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. ഇത് യാതൊരു വിധത്തിലും യാതൊരു സ്ഥാപനങ്ങളെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വളരെ കോമൺ ആയിട്ട് സാധാരണ കേസിൽ ഒരു ലോണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരം കസ്റ്റമേഴ്സിനായിരിക്കും ആ ലോണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അത്തരം സ്ഥാപനങ്ങളിൽ എഫ് ഡിയിൽ ഹയർ റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം പണങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിന് എത്രമാത്രം റിസ്ക് ഉണ്ടെന്നുള്ളൊരു വിശകലനം മാത്രമാണ് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ബാങ്ക് എങ്ങനെയായിരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നത്? ഒരു ബാങ്ക് ഫംഗ്ഷൻ ചെയ്യണം വളരെ സിമ്പിളാണ്. ബാങ്ക് അതിന് ഡെപ്പോസിറ്റേഴ്സ് ഉണ്ടാവും, ബോറോവേഴ്സ് ഉണ്ടാവും. ഡെപ്പോസിറ്റേഴ്സിന് ഇത് പണം ബാങ്ക് ഡെപ്പോസിറ്റായിട്ട് കളക്ട് ചെയ്യും. അതിനേക്കാളും കുറച്ചും കൂടിയും ഇൻട്രസ്റ്റ് റേറ്റിൽ ബോറോവേഴ്സിന് കടം കൊടുക്കും. എന്നിട്ട് ഈ വരുന്ന ഡിഫറൻസാണ് ബാങ്കിൻ്റെ ലാഭം. ആ ബാങ്കിന് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ നല്ല ചിലവ് വരണം, അത് കഴിഞ്ഞിട്ട് ബാങ്കിനൊരു പ്രോഫിറ്റ് കിട്ടണം. ഇതെല്ലാനും ഈ പറയുന്ന ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും പിന്നെ ബോറോവേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്നാണ് ഒരു ബാങ്ക് അത് മുതലാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ബാങ്ക് വളരെ സിമ്പിളായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ RBIയുടെ കീഴിലാണ് സാധാരണ നാഷണലൈസ്ഡും പ്രൈവറ്റൈസ്ഡും ബാങ്കുകളുള്ളത്. അതേമാതിരി തന്നെ ഓരോ സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ബാങ്കുകളുണ്ട്. കോർപ്പറേറ്റീവ് ബാങ്ക്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്കുള്ള ചിറ്റ് ഫണ്ട്സിൻ്റെ സ്ഥാപനങ്ങളാവാം, പിന്നെ ഓരോരോ വളരെ ഓരോ ലോക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ വളരെ വിശ്വാസമുള്ള നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്. അവിടെയും ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എത്രമാത്രം റിസ്ക് ഉണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പെക്യുലിയാരിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നാഷണലൈസ്ഡ് ബാങ്ക്, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് പോലത്തെ ഓരോ ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് സംഭവിക്കണം വെച്ചാൽ ആ അത്തരം ബാങ്കുകൾ ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളാണെന്നുണ്ടെങ്കിൽ, നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാനും ഒരു RBIയുടെ രജിസ്റ്റേർഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ബാങ്കിന് പ്രശ്നം ഉണ്ടെങ്കിൽ RBI ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഈവൻ എഫ് ഡി ഇട്ടാണെങ്കിൽ ഇൻഷുറൻസും ഉണ്ട്. ഒരു നിശ്ചിത തുക വരെ നമ്മുടെ പണം ഇൻഷുർഡാണ്. അതിനേക്കാളും കൂട്ടാണെങ്കിൽ ആ ബാങ്ക് റപ്റ്റ് ആയിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. എന്നിരുന്നാലും എന്തെങ്കിലും ബാങ്കിന് പ്രശ്നം ഉണ്ടെങ്കിൽ RBIയുടെ വിട്ട് ഒരു ടേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ആകും. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം ഒട്ടുമിക്കപ്പോഴും ഇന്ത്യയിൽ ഇതുവരെ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഈവൻ പ്രൈവറ്റൈസ്ഡ് ബാങ്കാണെങ്കിലും അത് RBIയുടെ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അവരിടപെട്ട് എങ്ങനെയെങ്കിലും ആ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ ആരെങ്കിലും ടേക്ക് ഓവർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ മെർജ് ചെയ്യിപ്പിക്കുക, അങ്ങനെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ FDനോട് ആൾക്കാർക്കുള്ള താല്പര്യം. പക്ഷേ ഈ FD ആണെങ്കിലും നമ്മൾ FDയിൽ റിസ്ക് എടുക്കണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ നാഷണലൈസ്ഡ് ബാങ്കിലേക്കാണ് നമ്മൾ FD ഇടുന്നുണ്ടെങ്കിൽ FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും? ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 5.5% ആണ് FDയിൽ കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ബാങ്ക് എന്താണ് ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സിൻ്റെന്ന് FD വാങ്ങും, എന്നിട്ട് ബോറോവേഴ്സിന് കടം കൊടുക്കും. അപ്പോൾ അവർക്ക് ഒരു മാർജിൻ കിട്ടണമല്ലോ. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു 7.5% അല്ലെങ്കിൽ 10% ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡിഫറൻസാണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ. ഈ ഇൻകം വെച്ചിട്ട് വേണം ബാങ്ക് പ്രവർത്തിക്കാനും അതേമാതിരി തന്നെ ബാങ്കിന് ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാനായിട്ടും. അപ്പോൾ ഇത്തരം നാഷണലൈസ്ഡ് ബാങ്കിലാണെന്നുണ്ടെങ്കിൽ സംഭവിക്കണം വെച്ചാൽ ബോറോവേഴ്സ് വരുമ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവണം, പിന്നെ സിബിൽ സ്കോർ നന്നായിരിക്കണം, പിന്നെ ഇൻകം പ്രൂഫ് എല്ലാനും കറക്റ്റായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്തരം റേറ്റിന് ഒരു ബോറോവർക്ക് കടം കിട്ടത്തുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള ഇൻവെസ്റ്റേഴ്സ് കടം വാങ്ങാനുള്ള താല്പര്യമുള്ളവർ എപ്പോഴും ഈ നാഷണലൈസ്ഡ് ബാങ്കിലെ പോകുള്ളൂ. അപ്പോൾ ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ ഇത്തരം ചെറിയ റേറ്റിൽ കടം കൊടുക്കുന്നതിൻ്റെ പേരിൽ തന്നെ ഡെപ്പോസിറ്റ് എപ്പോഴും ചെറിയ ഇൻട്രസ്റ്റ് റേറ്റേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്രയും കുറഞ്ഞ റിട്ടേണും കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് കടം വേണമെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും നാഷണലൈസ്ഡ് ബാങ്കിൽ പോകുന്നത് നല്ലത്. പക്ഷേ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ പോകണത് ഇഷ്ടമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടും റിസ്ക് കുറവാണ്. കാരണം ഇവർ കടം കൊടുക്കുന്ന ബോറോവേഴ്സിന് എപ്പോഴും ക്വാളിറ്റി ഉള്ളവരായിരിക്കും.
അപ്പോൾ ഇവർ ഒരു എൻ പി എ ഒക്കെ വരുത്താനുള്ള ചാൻസ് അല്ലെങ്കിൽ ഡിഫാൾട്ട് വരുത്താനുള്ള ചാൻസ് എപ്പോഴും കുറവായിരിക്കും. ഈ ഡിഫാൾട്ട് വരുത്താനുള്ള ചാൻസ് കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ട് നാഷണലൈസ്ഡ് ബാങ്കിന് എൻ പി എ ഡിഫാൾട്ട് ഇല്ല എന്നല്ല പറഞ്ഞത്, ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും മറ്റുള്ള ബാങ്കിനേക്കാളും ഈ ഒരു ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഈ ബാങ്ക് അതേമാതിരി തന്നെ ഇനി നമ്മൾ കുറച്ചും കൂടിയും പോയി പ്രൈവറ്റൈസ്ഡ് ബാങ്കിനാണ് സംഭവിക്കണമെങ്കിലും സെയിം തന്നെ, ഇത് ചിലപ്പോൾ 5.5 ചിലപ്പോൾ ഒരു 6.5 അല്ലെങ്കിൽ 6% കൂടുതൽ കിട്ടുകയും ചെയ്യും. അതേമാതിരി തന്നെ ഇവരുടെ ലോണുകൾ കുറച്ചും കൂടിയും കൂടുതലായിരിക്കും. ഇപ്പോൾ ഇതിപ്പോൾ 7.5% തുടങ്ങിയിട്ട് ഒരു 12% വരെയൊക്കെ ഇതിൻ്റെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അപ്പോൾ ഇവിടെ ഇടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഈ ഡോക്യുമെൻറ്റിൻ്റെ ഒരു അയവുണ്ടാവും, എന്നാലും ഒരുമാതിരി സ്ട്രിക്റ്റ് തന്നെയായിരിക്കും ഇവിടെയൊക്കെ ലോണ്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ ഓൾ ഇന്ത്യ പ്രസൻസ് ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ, ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൂടുതലുള്ളതിൻ്റെ പേരിൽ, ഇവർക്കൊക്കെ എന്തെങ്കിലും ആരെങ്കിലും ലോ ബൊറോവേഴ്സ് ലോണ് ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പോൾ ബാങ്കിൻ്റെ നിലനിൽപ്പ് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ RBI കുറേ നിരീക്ഷണങ്ങളും അവരുടെ റിപ്പോർട്ടിങ്ങും പിന്നെ അവരുടെ കുറേ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഒരു പരിധിവരെ ഒരു ലീഗൽ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾ FD ഇടുമ്പോൾ നമ്മുടെ ഫണ്ട് ഒരു പരിധിവരെ പ്രൊട്ടക്റ്റഡാണ്. എന്ത് നമുക്ക് ശരിക്കും പറഞ്ഞാലൊരു വിശ്വാസത്തോടെ FD ഇടാം. നമ്മൾ സാധാരണ നമ്മളൊരു ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചാൽ FD ആണ് എപ്പോഴും മാനസികമായിട്ട് ധൈര്യമുള്ളതും തൃപ്തികരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. എസ്പെഷ്യലി ഒന്നും അറിയാത്ത ആൾക്കാർക്കായാലും ഏതെങ്കിലും നാഷണലൈസ്ഡ് ആയാലും ഫേമസ് ആയിട്ടുള്ള പ്രൈവറ്റൈസ്ഡ് ബാങ്കിലായാലും കൊണ്ട് FD ഇടണമെങ്കിൽ അതിനൊരു വിശ്വാസ്യത എപ്പോഴും നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾ ഈ 5.5% റിട്ടേൺ FD നിന്ന് കിട്ടുന്ന തൃപ്തികരമല്ലാത്ത സ്ഥിതിക്ക് ഇവർ പോയിട്ട് 10% 12% 12.5% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന സ്ഥാപനങ്ങളിൽ പണം കൊണ്ട് ഇടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ FD ഒരു 12% അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ അതിന് മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്തരം സ്ഥാപനങ്ങളിൽ ഡെപ്പോസിറ്റ് പിടിക്കാനായിട്ട് ഒത്തിരി ഏജൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഏജൻസിന് നല്ല കമ്മീഷനും കിട്ടുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഇത്തരം സ്ഥാപനങ്ങൾ ഇത്രയും രൂപയ്ക്ക് ഒരു ഡെപ്പോസിറ്റ് വാങ്ങുമ്പോൾ ഇയാൾക്ക് ചിലപ്പോൾ കമ്മീഷൻ ഏജൻ്റ് ചിലപ്പോൾ 1% 2% കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവും. ഇതെല്ലാവരുടെയും കൂടിയിട്ട് ഇവരുടെ ഒരു ഡെപ്പോസിറ്റിൻ്റെ കോസ്റ്റ് ഇരിക്കുന്നത് ഏകദേശം 14% അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും ഇവരുടെ കോസ്റ്റ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്തരം രൂപ കളക്ട് ചെയ്യാനായിട്ട് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാനായിട്ട് ഇവരുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ 14% അല്ലെങ്കിൽ 12% മുകളിലായിരിക്കും. ഇത്തരം സ്ഥാപനങ്ങൾ ഇനി ആളുകൾക്ക് കടം കൊടുക്കണമെന്നുണ്ടെങ്കിലോ അവർക്ക് ഇതിനേക്കാളും കൂടുതൽ 15% ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 18% ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ലോണ് വാങ്ങുന്നത് ആരായിരിക്കും? ഈ ബോറോവേഴ്സിന് നോ സിബിൾ സ്കോർ, നോ പ്രോപ്പർ ഡോക്യുമെൻ്റ്, നോ പ്രോപ്പർ ഇൻകം പ്രൂഫ്, ഇതൊന്നുമില്ലാത്ത ആൾക്കാരായിരിക്കും ഇവിടെ വന്നിട്ട് ബോറോ ചെയ്യണത്. ചിലപ്പോൾ ഇവർക്ക് ലോൺ തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടാവില്ല, ഇവർ ഹോൾ നാഷണൽ പ്രസൻസ് ഉണ്ടാവില്ല, ഇവർക്ക് ചെറിയ ലോക്കാലിറ്റിയിൽ മാത്രമേ ഇവർക്ക് പ്രസൻസ് ഉണ്ടാവുള്ളൂ. ഇവർക്ക് ഏതെങ്കിലും ഒരു വലിയൊരു ഇൻവെസ്റ്റർ ഫണ്ട് ഡീഫോൾട്ട് വരുത്തേണ്ടതുണ്ടെങ്കിൽ, ഇപ്പോൾ വല്ല NPSO അല്ലെങ്കിൽ ഡീഫോൾട്ടോ വരുത്തണമെങ്കിൽ തന്നെ ഇവർക്ക് ഒത്തിരി പൈസ ബ്ലോക്കാവുന്ന ഒരു സാഹചര്യം വരും. ഈ ബ്ലോക്കായി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് വളരെ അധികം റിസ്ക്കിലാണ് ഇരിക്കുന്നത്. ഈ റിസ്ക് നമ്മൾ എന്തുകൊണ്ടും മനസ്സിലാക്കണം. എപ്പോഴും FD 10% മുകളിൽ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് അതൊരിക്കലും റിസ്ക് ഫ്രീ അല്ല, അത് വളരെ വലിയ റിസ്ക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ഇനി നിങ്ങളുടെ പുറകിൽ ഒത്തിരി കമ്മീഷൻ ഏജൻസ് വന്നിട്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര രൂപ 12% 12.5% ഡെപ്പോസിറ്റ് കിട്ടും, ഡെപ്പോസിറ്റിന് പലിശ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും ആലോചിക്കണം. ഏത് FD ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ആ റിസ്ക് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ
നിങ്ങളുടെ നെറ്റ്വർത്തിൻ്റെ എത്ര രൂപ അതിൽ വയ്ക്കുന്നുണ്ട്, എപ്പോഴും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ സേഫ്റ്റി ഉണ്ട്, അത്രയും റിസ്ക് ഉള്ളൂ മറ്റുള്ള എഫ് ഡിയിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള വിചാരത്തിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഒത്തിരി ആളുകൾ പറയുന്നുണ്ട് ഞങ്ങളുടെ അവിടെയുള്ള ഇന്ന ചെറിയ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എനിക്ക് 10.5% കിട്ടുന്നുണ്ട്, ഇൻകം ടാക്സ് കൊടുക്കണ്ട. ഇതൊന്നും അത്രയധികം നാൾ നിൽക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ നിങ്ങളുടെ വലിയ ചങ്ക് ഓഫ് മണി ഇത്തരം സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ്ലി തിങ്ക് ചെയ്യേണ്ട ടൈമാണ്. ലീഗലായിട്ടുള്ള ബിസിനസ് ഇൻകമാണ് എന്തുകൊണ്ടും നല്ലത്. ഇൻകം ടാക്സ് കൊടുക്കുന്ന റിട്ടേൺ ആണ് എന്തുകൊണ്ടും നല്ലത്. നിങ്ങൾ ഇത്തരം ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഹൈ റിസ്ക്കുള്ള എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒന്ന് ആലോചിക്കുക. ഇതായിരിക്കും നിങ്ങളുടെ ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ നല്ലത്. ഇന്ന് പറഞ്ഞ ഒരു എക്സാമ്പിള് നിങ്ങൾക്കെല്ലാവർക്കും എന്താണ് റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റെന്നും എങ്ങനെയാണ് ഒരു എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എത്തരം ബാങ്കുകൾ ചൂസ് ചെയ്യണമെന്നും തീരുമാനിക്കാനായിട്ട് ഒരു അല്ലെങ്കിൽ ഒരു റീതിങ്ക് ചെയ്യാനായിട്ട് അവസരമായിട്ട് കണക്കാക്കാം. നമുക്ക് ഇന്ന് ഇവിടെ ഈ ഡിസ്കഷൻ നിർത്താം. ഇതുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇമെയിലിൽ ചോദിക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ലത്. വാട്സപ്പിലാകുമ്പോൾ നമുക്ക് മിക്കപ്പോഴും ഒത്തിരി വാട്സപ്പ് ആകുമ്പോൾ നമുക്കതിന് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീക്കിൽ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം റിസ്ക് ഫ്രീ ആയിട്ട് എഫ് ഡിയിൽ 12.5% റിട്ടേൺ കിട്ടുമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക ബിഫോർ ഇൻവെസ്റ്റിംഗ്. താങ്ക് യു.